ലോകത്തിൽ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ആഘോഷിക്കപ്പെടുന്ന വിനോദം, ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ പിന്തുടരുന്ന പ്രതിഭാസം, കാൽപന്തിനു മാത്രം അവകാശപ്പെടാനുള്ള മേന്മകളാണിവ. മെസ്സിയുടെ ഇടങ്കാലിൽ നിന്നുമുയരുന്ന പന്തിൻ്റെ ഗതിവേഗത്തെ പിന്തുടരുവാനും നെയ്മറിൻ്റെ സ്കില്ലുകൾ കണ്ടു പഠിക്കാനും റൊണാൾഡോയുടെ ബൈസിക്കിൾ കിക്കിൻ്റെ സാങ്കേതിക വശങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് ചർച്ച ചെയ്യുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകവും അതുതന്നെയല്ലേ? കാൽപന്തു കളിയോടുള്ള അടങ്ങാത്ത ഭ്രാന്ത്, മൈതാനത്തിൽ ഒരു പന്തിനുമേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള 22 പേരുടെ ഒരിക്കലും അവസാനിക്കാത്ത പോരാട്ടങ്ങളുടെ വീരകഥകൾ എത്രയാണുള്ളത്! ആ കഥകൾ ഒരിക്കലും അവസാനിക്കുകയുമില്ല, അവ തുടരും ഈ ലോകം അവസാനിക്കുന്ന കാലത്തോളം. ലോകത്തിൽ ഫുട്ബോളിലൂടെ ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു വിഷയവുമില്ല. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുവാനും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനും സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങളുടെ ശബ്ദമായി മാറുവാനും കാൽപന്തിന് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലെ വൈദ്യവും ദേഷ്യവും അലിയിച്ചു കളയുന്ന ഒരു ചെറിയ ഗോളം, പക്ഷേ അതിനോളം വിശാലമാകാൻ ഭൂഗോളത്തിന് പോലും സാധിക്കുന്നില്ല. 90 മിനിറ്റ് നേരത്തെ യുദ്ധത്തിനൊടുവിൽ പരസ്പരം ഒരു പുഞ്ചിരിയോടൊപ്പം തങ്ങളുടെ ജയ്സികൾ കൈമാറുമ്പോൾ അവർ പരത്തുന്നത് വളരെ വലിയൊരു സന്ദേശമാണ്. ഹൃദയങ്ങളിൽ സ്നേഹം പടർത്തുവാൻ ഫുട്ബോളിനോളം മറ്റൊരു ഗെയിമിനും സാധിക്കില്ല എന്നുള്ള മഹത്തമായ സന്ദേശം. 120 ലക്ഷത്തിലേറെ കളിക്കാർ നാളിതുവരെ പ്രൊഫഷണൽ ഫുട്ബോൾ ലോകത്ത് പന്ത് തട്ടിയിട്ടുണ്ടെന്നാണ് കണക്ക്. അതിലെത്ര പേരെ നാം അറിയും? എങ്കിലും അവരെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാണ്. കാരണം ഒന്നേയുള്ളൂ, അവർ കളിക്കുന്ന ആ ഗെയിം തന്നെ. അവർ പന്ത് തട്ടുന്നത് പുൽമൈതാനങ്ങളിലല്ല, മറിച്ച് നാം ഓരോരുത്തരുടെയും മനസ്സിലാണ്. ആ പന്തിനൊപ്പം മൈതാനങ്ങളിലൂടെ നമ്മുടെ ദൃഷ്ടികൾ സഞ്ചരിക്കുമ്പോൾ വിശപ്പും ദാഹവും പോലും പലപ്പോഴും നാം മറന്നു പോകാറില്ലേ? ആഫ്രിക്കൻ കൊമ്പന്മാരുടെ കരുത്തുമായി മതിച്ചെത്തിയ ദിദിയർ ഡ്രോഗ്ബ, ലോകം മുഴുവൻ ഫുട്ബോളിനെ ഒരു ലഹരിയാക്കി മാറ്റിയ മറഡോണ, ടോട്ടൽ ഫുട്ബോളിന്റെ ഓറഞ്ച് വസന്തം തീർത്ത യോഹാൻ ക്രൈഫ്, ഫിനിഷിംഗ് മികവിന്റെ പര്യായം തീർത്ത റൊണാൾഡോ ഡിലിമ, അങ്ങനെ എത്രയെത്ര താരങ്ങൾ ആ പുൽമൈതാനങ്ങളിൽ പൊന്നുവിളയിച്ചു കടന്നുപോയിരിക്കുന്നു. ഒരു കാൽപ്പിടവിന്റെ പേരിൽ വെടിയുണ്ടകളായി സ്വന്തം നെഞ്ചിലേറ്റു വാങ്ങി വീണ ആന്ദ്രസ് എസ്കോബർ, ഇംഗ്ലീഷ് ചാനലിന്റെ ആഴങ്ങളിൽ മറഞ്ഞുപോയ എമിലിയാനോ സാലെ, ഫുട്ബോളിന്റെ ആകാശത്തെ ഉയർന്നു പറക്കുന്ന സ്വപ്നങ്ങൾ പകുതിയിൽ കൈവെടിഞ്ഞ് ചിറകറ്റു വീണ ചാപ്പോയൻസും ടൊറീനോയും, മ്യൂണിക് ദുരന്തത്തിൽ ചാരമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രിയ താരങ്ങളും, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കരിഞ്ഞുവീണ സാബിയൻ ദേശീയ ടീം അംഗങ്ങൾ, അങ്ങനെ നമ്മെ കണ്ണീരണിയിപ്പിച്ച എത്രയോ അധ്യായങ്ങൾ ആ കാൽപന്തിനുമേൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിൽ നരമ്പുകൾ പോലെ പടർന്നു കയറിയ മറ്റൊരു വിനോദമുണ്ടോ? കാലചക്രത്തിനൊപ്പം ആ പന്തും ഉരുണ്ടുകൊണ്ടേയിരിക്കും, അതിനൊപ്പം മനുഷ്യനും സഞ്ചരിക്കും. തലമുറകൾ എത്ര കഴിഞ്ഞാലും ആ സഞ്ചാരം തുടരും. കാരണം അത്രയേറെ ഫുട്ബോൾ മനുഷ്യഹൃദയത്തോട് ഇണങ്ങിച്ചേർന്നിരിക്കുന്നു, ശരീരവും ആത്മാവും പോലെ.